അട്ടപ്പാടി മധു കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതിയുടെ കണ്ടെത്തൽ വിധിയിൽ സന്തോഷവും ജെറോമിക് ജോർജ് ഐ എസ് ഒറ്റപ്പാലം സബ് കളക്ടർ ആയിരിക്കും മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ടാണ് മധു കേസിൽ നിർണായകമായത് സംഭവത്തിൽ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ആ കോടതി വിധിയിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം ഒരു മജിസ്ട്രേറ്റൽ റിപ്പോർട്ടാണ് അന്നത്തെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്നത്തെ ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള ജെറോമിക് ജോർജ് അന്ന് സബ് കളക്ടറായി അവിടെ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് ഈ വിധി ഇന്ന് പാലക്കാട് നിന്ന് ഉണ്ടാകുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം ഇതിനകത്ത് കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആൾക്കൂട്ടം മർദ്ദനമാണ് മരണകാരണം അതിനുശേഷം പോലീസ് കൊണ്ടുപോയി കസ്റ്റഡിയൽ ഡെത്തല്ല ആൾക്കൂട്ട മർദ്ദനമാണ് മധുവിൻ്റെ മരണകാരണമെന്ന് അസന്യക്തമായി പറഞ്ഞത് അന്നത് സബ് കളക്ടർ റിപ്പോർട്ടാണ് എങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയത് നമ്മുടെ മജിസ്ട്രേറ്റ് എൻക്വയറിന്റെ ഭാഗമായിട്ടൊരു പ്രൊസീജിയറുണ്ട് ആ പ്രകാരം നമ്മൾ കക്ഷികളെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് വിചാരണ നടത്തിയിട്ടാണ് ഇൻക്വയറി നടത്തുന്നത് പിന്നെ അതിൻ്റെ ബേസിസിലും ഇൻക്വസ്റ്റിൻ്റെ ഞാൻ ഇൻക്വസ്റ്റും നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മളിത് കണ്ടെത്തിൽ എത്തിയത് എന്നിട്ട് ഇതൊരു കസ്റ്റഡിയൽ ഡെത്തല്ല ആൻഡ് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം മരണമായിട്ടാണ് നമ്മൾ അങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഒന്ന് താങ്കളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് കുറ്റപത്രം കൊടുത്തു ഇപ്പോൾ ഈ ശിക്ഷാവിധി വരുമ്പോൾ അങ്ങയുടെ ആ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് ഒരു എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് വർഷത്തോളം അവിടെ ഒട്ടപ്പാലത്തിൽ ഉണ്ടായിരുന്നു അട്ടപ്പാടി ഓൾമോസ്റ്റ് എല്ലാ ആഴ്ച പോവായിരുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കൂടെയും ചരിത്രം കൂടെയും നോക്കുമ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക്കായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് വിധിയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏറെ ചലഞ്ചിങ് ആയിരുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കാരണം സാക്ഷികൾ പലതും കൂറുമാറി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പല പ്രാവശ്യം മാറ്റം ഉണ്ടായിരുന്നു അപ്പോഴും ഒരു കാര്യം എത്തി നിൽക്കുന്നത് ഈ കൊലക്കുറ്റം തെളിയിക്കാനായി കഴിഞ്ഞിട്ടില്ല നരഹത്തിയിലേക്ക് മാത്രമാണ് പോയിരിക്കുന്നത് അത് എന്താണ് പറയുക അതിനെക്കുറിച്ച് ഇതിപ്പം ഫൈൻഡിങ്സ് ജഡ്ജിൻ്റെ ഉള്ള തെളിവുകൾ വെച്ചിട്ടാണ് നമുക്കൊരു ഒരു പ്രിസൈഡിങ് ഓഫീസർ ജഡ്ജിൻ്റെ നിലയിൽ അയൽക്കൊരു ഉത്തരവിറക്കാൻ പറ്റുന്നത് പക്ഷേ ഇനിയിപ്പോൾ നാലത്തെ ശിക്ഷയും കൂടി നോക്കിയിട്ട് നമുക്ക് ഒരു കൃത്യമായിട്ടൊരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ പക്ഷെ എന്തായാലും കൺവിക്ഷൻ ആയ തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് സർവീസിൻ്റെ തുടക്കത്തിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജെറോമിക് ജോർജ്